പ്രൈസ് സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം നാലാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പാലിച്ചു അതിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് കർത്താവിന് നന്ദിയോടെ സ്തോത്രം കർത്താവിന് നന്ദിയോടെ സ്തോത്രം കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 ആരാധനകാലം നല്ല ഉറക്കം തന്നു നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 സ്ത്രോ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം സ്തോത്രം ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കാരണം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ ഹലി ലൂയ്യ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയുടെ നന്മയ്ക്കായിട്ട് കൃപകൾക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു ഈ പകൽക്കാലം ഞങ്ങൾ ജയോത്സവമായി നടത്തുന്നത് കർത്താവിൻ്റെ സ്തോത്രം 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 കർത്താവ് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം അങ്ങയുടെ അത്ഭുതങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്തതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേൽ സങ്കീർത്തനകാരൻ പറയുന്നു സങ്കീർത്തനം എഴുപത്തി ഒന്നിൻ്റെ പതിനാലിൽ പറഞ്ഞു ഞാനോ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും പതിനഞ്ച് എൻ്റെ വായി ഇടപെടാതെ കർത്താവിൻ്റെ നീതിയും രക്ഷയും വർണ്ണിക്കും അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ന് പ്രഭാതരും ഇന്ന് പകൽക്കാലവും നമുക്കും കർത്താവിനെ ഐ മീൻ സംഖ്യയില്ലാതെ വണ്ണം അളവില്ലാതെ വണ്ണം സ്തുതിക്കാം നമ്മളെ നടത്തിയ കർത്താവിന് നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവിന് നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന കർത്താവിന് എല്ലാത്തിനും നമുക്ക് കർത്താവിന് നന്ദി പറയാം ഹാലി ലൂയിസ് സ്തോത്രം 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 സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം കർത്താവ് നല്ലവനാണ് കർത്താവിൻ്റെ ദയ ഇന്നും എന്നേകുമുള്ളതാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോതാവെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അപ്പം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ വലിയ പ്രസൻസ് ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ നെടുവേർപ്പെട്ടിരിക്കുന്ന വിഷയത്തിലൊക്കെയും ഇന്ന് പകൽ കർത്താവിൻ്റെ അത്ഭുതം കാണുവാൻ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു പ്രത്യേകിച്ച് രോഗികൾ ഇന്ന് പകൽ കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗങ്ങൾക്കും അങ്ങ് നല്ല വൈദ്യനാണ് എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാണ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ രോഗസൗഖ്യങ്ങൾ വ്യാപരിക്കും പല്ലിന്മേലുള്ള ആ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ വായ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ യേശു കൃഷ്ണൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ തൊണ്ടയ്ക്കകത്തുള്ള അസ്വസ്ഥതകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ അന്നനാളത്തിനകത്തുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ വിടുതൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാതിലുകൾ വാ ഡോർസ് ഇന്ന് പകൽക്കാലം ഓപ്പൺ ആകുന്നതിൻ്റെ സ്തോത്രം കഥാപി ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ബിസ് അവരുടെ ബിസിനസ്സിലും ദൈവീകമായ അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ അതുപോലെ ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും അവരെ ഉയർത്തുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു മിഡിൽ ഈസ്റ്റിൽ വലിയ ഉണർവിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് ആത്മാക്കളുടെ വലിയ വിടുതലുകൾ നടക്കണം അസാധാരണ രോഗസൗഖ്യങ്ങൾ നടക്കണം വീരപ്രവർത്തികൾ നടക്കണം കർത്താവ് വൻ കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നതിന് സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി എല്ലാ മഹത്വം അംഗേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാവിലെ ഇന്ത്യൻ സമയം എയ്റ്റ് ഫിഫ്റ്റീനോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും നിങ്ങളെല്ലാവരും തക്ക സമയത്ത് ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക കഥാവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ മിറക്കൽ മന്തിൽ മൂന്ന നാലാമത്തെ ദിവസവും നമ്മൾ മിറക്കിൾസിനെ കുറിച്ച് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു എന്താണ് മിറക്കൽ ഇന്നലെ നമ്മൾ അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ നടന്ന മിറക്കലിനെ കുറിച്ച് കേട്ടു ഇന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ മേനി വിളവ് കിട്ടി അവനെ അനുഗ്രഹിച്ചു അപ്പം ഇസഹാക്ക് വിതച്ചു മേനി ആ വർഷം കിട്ടി ആ വർഷത്തിൻ്റെ പ്രത്യേകതയാണ് അത്ഭുതം അപ്പം യഹോവാവിനെ അനുഗ്രഹിച്ചു ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി അപ്പോൾ ഇസ്ഹാഖ് ഖരാറിൽ ഫിലിസ്തീന രാജാവായി അബിമലിൻ്റെ ഇടയ്ക്കിൽ പോയി ഏഹോ അവന് പ്രത്യക്ഷനായി അർളി ചെയ്യുന്നതെന്നാൽ നീ മിസ്ലൈമിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക ഈ ദേശത്ത് താമസിക്കുക ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും അപ്പോൾ അബ്രഹാം എന്നോട് കാലത്തുണ്ടായതുപോലുള്ള ക്ഷാമം വീടും ഉണ്ടായി എന്നാൽ ക്ഷാമത്തിൽ എല്ലായിടത്തും ക്ഷാമത്തിൽ ക്ഷീണം സംഭവിക്കുമ്പോൾ അമേൻ വരൾച്ച സംഭവിക്കുമ്പോൾ എല്ലായിടത്തും അമേൻ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇസഹാക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആദേശത്ത് നിന്നു അതുകഴിഞ്ഞിട്ടാണ് പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇസഹാക്ക് ആദേശത്തെ വിതച്ചു ഭർത്താവ് പറഞ്ഞതനുസരിച്ച് വിതച്ചപ്പോൾ ആ ക്ഷാമത്തിൻ്റെ നടുവിൽ വരൾച്ചയുടെ നടുവിൽ ഇരുപത് മേനിയല്ല നാൽപ്പതോ അറുപതോ അല്ല നൂറുമേനി വിളവ് കിട്ടി ഇതിന് പറയുന്ന പേരാണ് മിറക്കൾ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവിക അനുഗ്രഹം എന്നിട്ട് പറയുക എഹോവയ അവനെ അനുഗ്രഹിച്ചു കർത്താവ് അവനെ അപ്പം ദൈവിക അനുഗ്രഹം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആ മിറക്കൾ ഉണ്ടായത് ദൈവത്തിൻ്റെ ഫേവർ ഇസഹാക്കിൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ടാണ് ആ ഫേവർ അവിടെ സംഭവിച്ചത് അതുകൊണ്ടാണ് ആ രണ്ടിൽ എത്ര മേനി കിട്ടിയത് മേനിയാണ് കിട്ടിയത് സ്തോത്രം അതുപോലെ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളിലും നൂറുമേനി ഉണ്ടാകട്ടെ ഹാലിൽ ഈ ആരോഗ്യം നൂറു മേനിയായിത്തീരട്ടെ ഐ മീൻ ഫൈനാൻസിൽ നൂറു മേനി നിങ്ങളുടെ ചെയ്യുന്ന ബിസിനസ്സിൽ നൂറു മേനി അല്ലെങ്കിൽ അതിലും അധികമായ വർദ്ധനവുകൾ കർത്താവ് തരട്ടെ പതിമൂന്നാമത് വാക്യം പറഞ്ഞ അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായിത്തീരുന്നു അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരുണ്ടായിരുന്നതുകൊണ്ട് ഫിലിസ്തർക്ക് അവനോട് അസൂയ തോന്നി അപ്പോൾ ഫിലിസ്തർക്ക് അസൂയ തോന്നത്തക്ക വിധത്തിലുള്ള ഒരു വർധനമാണ് ആർക്ക് ലഭിച്ചത് ഇസഹാക്കിന് ലഭിച്ചത് അമേൻ സാഹചര്യം എന്തുവാ പ്രതികൂലം അമേൽ ക്ഷാമം നടക്കുന്ന സമയം പക്ഷേ ക്ഷാമത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വചനം കെട്ട് നിന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു ക്ഷേമത്തോടെ പുലർത്തി ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യുന്ന ദേശത്ത് ഒരുപക്ഷെ ക്ഷാമമായിരിക്കാം ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം മറ്റു പലരും ബിസിനസ്സുകൾ നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നൂറുമേനി ഫലം ഈ മാസം കർത്താവ് തരട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മിറക്കിൾ ഒരു ഫൈനാൻസ് നിങ്ങളുടെ ബിസിനസ്സിലും ഒരു മിറക്കൽ സംഭവിക്കട്ടെ കർത്താവിൻ്റെ അത്ഭുതം കാണാൻ ഈ പുതിയ മാസം ഈ അമേൻ ഒക്ടോബർ മാസത്തിൽ ഈ മിറക്കൽ മന്തിൽ കർത്താവ് ഇട വരുത്തുന്നതിനായിട്ട് സ്തോത്രം പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഇസഹാക്കിന് മേനി കൊടുത്തതുപോലെ ഇവർക്കും നൂറുമേനി അമേൻ അത്ഭുതങ്ങൾ അലയാളുകളൊക്കെ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ക്ഷാമമാണെന്ന് ദേശത്ത് പറയുമ്പോൾ പ്രതികൂലമാണ് ക്രൈസസാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നടുവിൽ മേനി ഫലം കായ്ക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ ആമേൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവൃത്തികൾ നടക്കും നമ്മൾ അത്ഭുതമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറേഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു